ഹലോ ഗായ്സ്, എല്ലാവർക്കും റൂബിൻ ഗെയിമിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് ഗേൾ ഗെയിമേഴ്സ് ഒക്കെ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗേൾ ഗെയിമേഴ്സ് ആണെങ്കിൽ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവരുടെ കൂടെയൊക്കെ ഞാൻ ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മാരകം ഒരു രക്ഷയില്ലാന്ന് തോന്നിയ ഒരു ഗെയിമാണ് ഇത്. ആ ഒരു ഗെയിമിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ക്ലോക്ക് ടവറിലാണ്. അതായത് എൻ്റെ കൂടെ കളിക്കുന്ന ഏഞ്ചിലാണ്. പിന്നെ മൂന്നാമതൊരാളുണ്ട്. ആ ആൾ വലിയ രീതിക്കുള്ള പെർഫോമൻസ് ഒന്നും കാഴ്ചവെച്ചിട്ടില്ല. അതായത് അതിന് അവന് ടൈം കൊടുത്തില്ല എന്നുള്ളതാണ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡുവോ വേഴ്സസ് സ്ക്വാഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് രണ്ട് ഗേൾസും ബാക്കി സ്ക്വാഡ്സും തമ്മിലൊരു ഗെയിം പ്ലേ. സോ അങ്ങനെ ഞാൻ ഒരു ലൂട്ട് എടുക്കുന്നതുകൊണ്ട് എനിക്കിപ്പോൾ കാണാൻ പറ്റും M4 ആണ്, UMP ആണ്. അപ്പോഴേക്കും എനിക്ക് ഒരു എനിമി വന്നിട്ടുണ്ട്. സോ ഞാൻ അവനെ അടിച്ച് തൂഫാനാക്കി അങ്ങനെ എൻ്റെ ആദ്യത്തെ കില്ല് എടുത്തിട്ടുണ്ട്. അവൻ പാവം പതുക്കെയാണ് തോന്നുന്നു ചാടി ചെയ്ത് ലേറ്റായി പോയി. സോ അവൻ്റെ കില്ല് ഞാൻ തന്നെ എടുത്തിട്ടുണ്ട്. അവൻ്റെ ഒരു ലൂട്ടും എടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് വലിയ കാര്യമായിട്ടൊന്നും അവൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. സോ ഞാൻ വീണ്ടും നോക്കുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുപ്പിറ്റ്സ്കാരൻ്റെ സ്കിൻ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ കിടിലം ഒരു മാരക രക്ഷയില്ലാത്ത ഒരു സംഭവമാണ് ഈ കുപ്പിറ്റ്സ്കാർ. അതുകൊണ്ട് തന്നെ സ്കാർ തപ്പിയുള്ള എൻ്റെ യാത്രയാണ്. ഞാൻ നോക്കുവാണ് സ്കാർ കിട്ടുമോ കിട്ടുമോ എന്ന്. ഇങ്ങനെ നോക്കിയിട്ടൊന്നും എനിക്ക് കിട്ടുന്നില്ല. സോ അങ്ങനെ ഓരോന്നും ഇങ്ങനെ ലൂട്ടൊക്കെ എടുത്ത് ഞാനിങ്ങനെ നോക്കുന്നുണ്ട് സ്കാർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ ഒരു രക്ഷ പുളി പൊളിക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ലൂട്ടെടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ നിങ്ങളുടെ അടുത്തോളം പറഞ്ഞ പോലെ തന്നെ ഏഞ്ചിലാണ് പുളി പൊളിച്ചിട്ടുണ്ട്. പുള്ളിക്കാരെയും കിടലുമായിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. സോ അങ്ങനെ ഞാൻ ഓരോ ലൂട്ടെടുത്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു എനിമയെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഞാൻ ഒരു ആ എനിമയെ നോട്ട് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ പുള്ളിയെ കിഡിലുമായിട്ടൊന്ന് അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ അതിനെ ഫിനിഷ് ചെയ്ത് അങ്ങനെ എൻ്റെ ഡബിൾ കിലിപ്പം ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. കാത്തുകാത്തിരുന്ന് എൻ്റെ ആ ഒരു കുപ്പിച്ചാറും കിന്നൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും അവൾക്ക് ആ ഒരു ഡാമേജ് കിട്ടുന്നുണ്ട്. ഞാൻ അവനെ ഒന്ന് ഡാമേജ് കൊടുത്തു. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി അവൾ കിടിലോ ഡാമേജ് കൊടുത്തിട്ടുണ്ട്. സോ അവൾ തന്നെ കൊന്നോട്ടെ എന്ന് കരുതി ഞാൻ മൈൻഡ് ചെയ്യാതൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഞാൻ പോയി ലൂട്ടുണ്ടോന്നൊക്കെ നോക്കുന്നുണ്ട്. എൻ്റെ അമ്മോ ഒന്നും കുറവാണ്. സോ അമ്മൊക്കെ കിട്ടുമെന്ന് നോക്കുന്നുണ്ട്. പക്ഷെ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. വീണ്ടും ഞാൻ അടുത്ത് ആ അവൻ്റെ ശവത്തിൽ പോയി അതായത് ഊറ്റി അവൻ്റെ ആത്മാവ് ഊറ്റി ഊറ്റി എന്തെങ്കിലും കിട്ടുമോ നോക്കിയിട്ടുണ്ട്. സോ അപ്പോൾ കണ്ടില്ല. അപ്പോഴേക്കും ഒരുത്തരും ഞാൻ കാര്യം കണ്ടുകൊണ്ട് അങ്ങനെ ഞാൻ അവനെ നോക്കാതിരിക്കുകയാണ് ഗൈസ്. സോ അവനെ നോക്കിയിട്ട് പിന്നെ ഞാൻ നോക്കുന്നുണ്ട്. വേറെ എനിക്ക് അമ്മ ഒന്നും കിട്ടിയില്ലല്ലോ. സോ ആ അമ്മ കിട്ടാൻ വേണ്ടി ഞാൻ അവനെ ഫിനിഷാക്കി അവൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ എൻ്റെ ട്രിപ്പിൾ കില്ലാണ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കറിയാലോ. സോ ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു രീതിക്കുള്ളൊരു സമാധാനം അല്ലെങ്കിൽ റെസ്റ്റ് എനിക്ക് തന്നിട്ടില്ല. അവിടെ നിന്ന് ഇവിടെ നിന്നും കറഞ്ചം പുറഞ്ഞ് മെനീസ് വന്നെന്നുള്ളതാണ് ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗേൾ ഗെയിമേഴ്സ് കുറവാണ്. സോ ഗേൾ ഗെയിമേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കിടിലായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതായത് ഞാൻ ഗേൾ ഗെയിമർ ആയതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ ഗൈസ് നിങ്ങൾ ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തില്ല ആ ഒരു ബട്ടൺ അമർത്തി നിങ്ങളെ കട്ട സപ്പോർട്ട് അറിയിക്കുക. സോ ഗൈസ് നിങ്ങൾക്കറിയാം ഞാൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം. ഇപ്പോൾ ഇതിനോടകം തന്നെ 3 കിലോ പിന്നെ 32 ഇലയിൽ ബാക്കിയുണ്ട്. സോ അങ്ങനെ പോകുമ്പോഴത്തേക്ക് ആ വീടിൻ്റെ സൈഡിൽ കൂടെ ഒരുത്തും പോകുന്ന കണ്ടു. ഞാൻ പെട്ടെന്ന് എടുത്ത് അവനെ സ്കോപ്പ് ചെയ്ത് അടിക്കാൻ നോക്കി. പക്ഷേ എനിക്കൊരു പണിവാളി എന്ന് പറഞ്ഞാൽ UMP പോയി. അപ്പോഴത്തേക്ക് അവൻ തിരിഞ്ഞ് ഓടുന്നുണ്ട്. എൻ്റെ ദൈവം ഇവൻ എന്താ ബോട്ടാണോ? ബോട്ടാണെങ്കിൽ ആരായാലും വിട്ടുകൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഞാൻ സ്കാർ എടുത്ത് അവനെ ഫിനിഷാക്കിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ എൻ്റെ കോഡ്രാ കില്ലും കിട്ടിയിട്ടുണ്ട്. ഈ ഇത് രാത്രിയൊന്നുമല്ല, നട്ടുച്ചയ്ക്കാണ്. നട്ടുച്ചയ്ക്കും ബോട്ടോ ദൈവമേ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പോകുന്നുണ്ട്. സോ അപ്പോൾ ഞാൻ ചോദിച്ചു എന്തായാലും കോഡ്രാ കില്ലൊക്കെ ഇനി നമുക്ക് ഈ ഒരു പ്ലേസിൽ നിന്ന് പറയുന്ന റഷ് പ്ലേ എന്ന് നടത്തിയാലോ എന്ന് പറഞ്ഞാൽ ഞാൻ പുള്ളിക്കാരെടുത്ത് പറയുന്നുണ്ട് നമുക്ക് പീക്കിലൊക്കെ പോയി ഒന്ന് റഷ് പ്ലേ നടത്തിയാലോ. അങ്ങനെയാണെങ്കിൽ ഒരു കിടിലം വീഡിയോ ആയിട്ട് എനിക്ക് കിട്ടും. അപ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ ഇത് ആദ്യമേ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ ആക്കണമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ഇനി റഷ് ചെയ്ത് നമുക്കൊന്ന് നോക്കാം, ബുയൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കിടിലം വീഡിയോ കിട്ടുമല്ലോ. സോ അങ്ങനെ ഞാൻ പോകുന്ന സമയത്ത് വീണ്ടും ഒരു തന്നെ കണ്ടു. അങ്ങനെ ഞാൻ അവനെ കിടിലോ എന്ന് പറയാം കിടിലോസ്കി ഒരു ഹെഡ് ഷോട്ട് അടിച്ചിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ എൻ്റെ പെൻഡാക്കിലും ആയിട്ടുണ്ട്. സോ നിങ്ങൾ വിചാരിക്കുന്ന എന്താ പെൻഡാന്നൊക്കെ, ചുമ്മാ എനിക്ക് ജസ്റ്റ് കണക്കിൽ അറിയാം, കുറച്ച് അറിവുകളൊക്കെ ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ, അല്ലാതെ ഭയങ്കര ഇതൊന്നുമല്ല. സോ പെൻഡാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ 5-ാമത്തെ കില്ലായിട്ടുണ്ട്. അങ്ങനെ 5 കില്ല് എടുത്തേക്കണം ഗൈസ്. അപ്പോൾ ഇനി നോക്കുമ്പോഴത്തേക്ക് 23 ഇലയുണ്ട്. പീക്കി പോയി ബുയ അടിക്കണം മുത്തേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ഫോളോ മീ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പൊക്കോണ്ട്. പിന്നെ ഞാൻ സിപ്പ് ലൈനിൽ കൂടെ പോകാം. അപ്പോഴേക്കും ഞാൻ ഒരു തന്നെ നോട്ട് ചെയ്തു. സോ അവനെ ഞാൻ ഒരു കിടുകിടാച്ചി അങ്ങോട്ട് വെച്ച് കൊടുത്ത് അങ്ങനെ എൻ്റെ എക്സാക്ട് ഇല്ലായിട്ടുണ്ട്. അതായത് 6-ാമത്തെ കില്ലായിട്ടുണ്ട്. സോ എന്നിട്ട് പറഞ്ഞത് ആ മോളെ നമുക്ക് നമ്മുടെ പീക്കിലോട്ട് തന്നെ പോകാം, നമ്മുടെ കിടിലോസ്കി കിടിലമായ പീക്കിൽ തന്നെ പോയി എല്ലാവരെയും അറഞ്ചും പുറഞ്ഞും കൊന്നിട്ട് നമുക്ക് ബുയ അടിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പുള്ളിക്കാരെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. സോ അതാണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാമോ എന്ന് ഞാൻ ഒന്നുകൂടെയൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഐ ഒടുവായിട്ട് ബാക്കിയുള്ള സ്കവേർഡിനെയൊക്കെ വൈപ്പ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോഴേ ഞാൻ ഹിന്ദിക്കാരനെ ഉണ്ട് ഇപ്പോഴും, എങ്കിലും വലിയ രീതിക്കുള്ള അനക്കൊന്നും പുള്ളിക്കാരനെയൊന്നും കാണുന്നില്ല. അങ്ങനെ ഞാൻ പീക്കിലെത്തിയിട്ടുണ്ട്. പീക്കിലെത്തിയിട്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ മാപ്പൊക്കെ എടുത്ത് എവിടെ പോകണമെന്നുള്ളത് മാർക്ക് ചെയ്തൊക്കെ പുള്ളിക്കാരിക്കും കൂടെ കാണാൻ വേണ്ടി വെച്ചു. അപ്പോഴത്തേക്ക് മാപ്പിൽ 2 എനിമീസിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ 2 കിടിലം പുള്ളിക്കൽ ഇവിടെ ഉണ്ട് എന്ന് പറയാം. പീക്കിലാണെങ്കിൽ എന്തായാലും ബോട്ടായിരിക്കില്ല, പുള്ളിക്കാരനാണ് മനസ്സിലായി. ഞാൻ അങ്ങനെ ഒരുത്തനെ നോക്കാക്കിയാണ്. അപ്പോഴത്തേക്ക് വേറൊരുത്തനെ കണ്ടു, അങ്ങനെ അവനെ നോക്കാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരാളെ വീണ്ടും ഫിനിഷ് ചെയ്തു, അങ്ങനെ അടുത്തവനെയും ഫിനിഷ്. അങ്ങനെ എനിക്ക് 8 കിലിട്ടുണ്ട്. അതായത് ഒറ്റയും ഒറ്റയൊക്കെ ആയി, അതായത് 8 കിലായിട്ടുണ്ട് ഗൈസ്. അപ്പോഴേക്ക് വേറൊരുത്തൻ വന്ന് അതിൻ്റെ അടിയിൽ ഇങ്ങനെ കവർ എടുത്തിരിക്കുന്നത് കണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ കൊച്ചിനെ നോക്കാക്കിയിട്ടുണ്ട്. ഞാൻ അവനെ അവളെ സേവ് ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കണ്ടുപിടി. എട്ടാ എൻ്റെ കൊച്ചിനെ തൊടുന്നാടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ അടുത്തേക്ക് പോകുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. സോ അവനെ ഞാൻ നോക്കുമ്പോഴത്തേക്കും അവൻ എനിക്ക് വീണ്ടും ഡാമേജ് ഇരുന്നുണ്ട്. അത് പിന്നെ DJ കേട്ട് ഞങ്ങൾ 2 പേരുടെയും ഹെൽത്തൊക്കെ ഓക്കെയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവൾ എൻ്റെ അടുത്ത് ഓടിച്ചാടി വന്നിട്ടുണ്ട്.
സോ അവളെ ചാടി ഓടിയൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവളെ പുറകെ വേറൊരുത്തനും വരുന്നു. ദൈവമേ ഇത് രണ്ടുപേരും. അങ്ങനെ അവളെന്നെ വീണ്ടും നോക്കാക്കിയിരിക്കണം. സോ നോക്കാക്കുമ്പോൾ ഞാൻ എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ചാവാനും പാടില്ല, അതേസമയം നീ ചാവാ, എന്നെ രക്ഷിക്കുകയും വേണം, അതിനെ കൊല്ലുകയും വേണം എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരെ കൺഫ്യൂസ് ആക്കുന്നുണ്ട്. അതേസമയം പുള്ളിക്കാരിക്കിടയിലോട്ട് അവളെ നോക്കാക്കി. ഞാൻ അങ്ങനെ ആ നോക്കാക്കി ആളെ ഒന്ന് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, കവറിൽ വാ, കവറിൽ വാ, വേറൊരുത്തനും കൂടെ ഉണ്ട്, കവറിൽ വന്ന് ഹീലെടുക്കാനാണ് നല്ലതെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹീലെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ മരവണ്ടൻ ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ എന്നെ നോക്കാക്കി, പക്ഷേ എൻ്റെ കൊച്ച് വെറുതെ വിടും, അവനെ അങ്ങനെ ഫിനിഷാക്കിയിരിക്കുകയാണ്. സോ എന്നെ വീണ്ടും സേവ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഏഞ്ചൽ അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ പോയി അവൻ്റെ പെട്ടിയിൽ എന്താ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് കുറേ അമോസൊക്കെ പറക്കി പറക്കി എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും എനിക്ക് 8 കിലോ ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ബാക്കി ഇനി ആരൊക്കെയാണ് ഉള്ളതെന്നൊക്കെ അറിയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്കാർ MP40 ഉണ്ട്. അങ്ങനെ ഞാൻ പിന്നെയും വീണ്ടും എൻ്റെ ഹെൽത്ത് വീണ്ടും കുറവായതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുന്നു, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഹെൽത്തൊക്കെ വീണ്ടെടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഏഞ്ചൽ പുറത്തേക്ക് ഓടുന്നുണ്ട്. ആരടാ ഇനി ബാക്കിയുള്ളവരൊക്കെ വാടാ മോനെ വാടാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇത്രയും നേരം എടുത്ത 8 കിലോയുടെ കോൺഫിഡൻസിൽ ഞാനും എല്ലാം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ നോക്കുന്നുണ്ട് വാടാ മോനെ. അപ്പോഴേക്കും അവൾക്ക് ആരോ അവൾ ആരോ ഫൈറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു. അതിനെ ഞാൻ അടുത്തേക്ക് പോകുമ്പോഴത്തേക്ക് അവൾ അവൻ നോക്കിയിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്ന് ഞാൻ ഡാമേജ് കൊടുക്കുന്നുള്ളൂ, കില്ല അവൾക്ക് തന്നെ കിട്ടി, കാരണം അപ്പോൾ അമ്മോ എൻ്റെ ഏഞ്ചൽ പൊളിയായിരുന്നല്ലോ. സോ ഞാൻ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും മാപ്പിൽ സൈഡിൽ ഒരുത്തനെ കൺഫ്യൂസുണ്ട്. അവൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഞാൻ ഓടി ഓടി പോകുന്നുണ്ട്. എടാ മോനെ ഞാൻ വിട്ടു തരത്തില്ല, നിൽക്കട അവിടെ, നിൽക്കട അവിടെ, നിന്നെയും കൂടെ ഞാൻ ഫിനിഷാക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടി പോകുന്നുണ്ട്. അതിനപ്പോൾ കാണാൻ പറ്റും. അങ്ങനെ ഞാൻ അവൻ്റെ അടുത്തേക്ക് എടുക്കുമ്പോഴത്തേക്കും സീൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ അവനെ കൊല്ലുമ്പോഴത്തേക്കും സൈഡിൽ നിന്ന് വേറൊരുത്തൻ എനിക്ക് നല്ല ഡാമേജ് ഇടാൻ നോക്കുന്നത്. അപ്പോൾ കൊച്ചു വന്ന് ഓടി വന്ന് അവനെയും നോക്കാക്കിയിട്ടുണ്ട്. സോ അങ്ങനെ എൻ്റെ അടുത്ത കില്ലും കിട്ടിയിട്ടുണ്ട്, അതായത് 9th kill കിട്ടിയിട്ടുണ്ട് ഗൈസ്, 9th kill. അതായത് നമ്മളിപ്പോൾ നോക്കുമ്പോഴത്തേക്കും 10 പേരെ ബാക്കിയുള്ളൂ. സോ 10 പേര് ഓക്കെ, കുഴപ്പമില്ല, ഇന്ന് പോയി എന്തായാലും ഉറപ്പാണെന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കുന്നുണ്ട്. അപ്പോഴെനിക്ക് ഒരു കാര്യം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഞ്ചലായിട്ട് നല്ല രീതിയിലുള്ള ഒരു കോംബോ വർക്കൗട്ട് ആകാൻ പറ്റിയിട്ടുണ്ട്. അത് നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ നോക്കിയപ്പോൾ കണ്ടു കാണാം, രണ്ടുപേർ വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരാളെ നോക്കാക്കിയപ്പോൾ പുള്ളിക്കാരി നല്ല രീതിക്ക് അതൊരു മാനേജ് ചെയ്തെടുത്തു. അതാണ് ഒരു നല്ലൊരു കോംബോ വർക്കൗട്ട് ആകാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നല്ലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു നമുക്ക് രണ്ടുപേർക്കും തോന്നുന്നു. സോ അപ്പോൾ 10 പേരുണ്ട്. എവിടാ 10 പേരെയും, അതായത് 10 പേരെന്ന് പറയുമ്പോഴത്തേക്ക് ബാക്കി 8 പേരാണ്. സോ അപ്പോഴേക്കും ഒരുത്തൻ എൻ്റെ അടുത്ത് വന്നു, ഞാൻ അവന് കിഡിലോട്ട് ഒരു ഹെഡ് ഷോട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഡെക്കാക്കിൽ ആയിട്ടുണ്ട് ഗൈസ്, ഡെക്കാക്കിൽ. സോ നിങ്ങൾക്കറിയാം ഡെക്കാന്നൊക്കെ ഇങ്ങനെ പറയുന്നത് 10, അതിന് ശേഷം ഒന്നും ഇനി എനിക്ക് പറഞ്ഞതേ അറിയത്തില്ല. എനിക്ക് മാക്സിൽ കൊഞ്ച് വീക്കാണ്, ഇതുവരെ അറിയാന്നുള്ളതൊക്കെ പറഞ്ഞ് ഇനി 11th kill പതിനൊന്നേ പറയുള്ളൂ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. സോ ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 പേരുണ്ട്. അതായത് അപ്പോഴത്തേക്കും ഏഞ്ചിൽ ഒരാളെ കൊന്നിട്ടുണ്ട്. സോ ഞാൻ ബംഗാളി വിട്ടു. അപ്പോഴത്തേക്കും ഒരു തന്നെ ഞാൻ അവനെയും കിടിലായിട്ട് കൊന്നു. അങ്ങനെ എൻ്റെ 11th kill കിട്ടിയിട്ടുണ്ട്. സോ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 6 പേരുണ്ട്. നമ്മുടെ ബംഗാളി കൂടെ ഞാൻ നേരത്തെ വിട്ടുപോയത്, അതായത് ബംഗാളി കൂടെ ചേർത്താണെങ്കിൽ ഇനി ബാക്കി 3 പേരേ ഉള്ളൂ. കള്ള ബംഗാളി കൂടെ നിന്ന് അങ്ങനെ പോയി അടിക്കാൻ വിചാരിച്ച് നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം പ്രത്യേകിച്ചൊന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല, ബംഗാളിക്ക് അങ്ങനെ ഫ്രീ ആയിട്ടൊരു ബുയ കിട്ടി. അങ്ങനെ ഞാനും പുള്ളിക്കാരും കൂടെ നോക്കുന്നുണ്ട്, ബാക്കി ഇനി 3 പേരല്ലേ ഉള്ളൂ, എവിടറാ നീ, എവിടറാ നീ ഒക്കെ ഒന്ന് വാടാ വാടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓടി ഓടി നോക്കുകയാണ്. അവന്മാർ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി ഓടി ഓടി പോയി നോക്കുന്നുണ്ട്, എവിടെയടാ നീയൊക്കെ എന്ന് പറഞ്ഞാൽ ഓടറാ ഓട്ടം തന്നെ, എന്നിട്ടും കാണുന്നില്ല, ബാക്കി 3 പേരേ ഉള്ളൂ. ഈ 3 പേരെയും തപ്പിയുള്ള യാത്രയാണ് നമ്മുടെ. അപ്പോഴത്തേക്ക് ഏഞ്ചൽ ഷാസ് ആരെയും കണ്ടിട്ടുണ്ടോ? ഞാനും അവരെ കണ്ട് ഞാൻ അതിനെ കൊല്ലാൻ വേണ്ടി നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഏഞ്ചൽ അവരെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പൊളി മുളയെ പൊളി പൊളി. സോ അടുത്ത ബാക്കി 2 പേരേ ഉള്ളൂ. അവന്മാരിൽ ആരെങ്കിലും ഒരാളെ എനിക്ക് കൊല്ലാൻ പറ്റണേ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഏഞ്ചൽ എന്നെ ഫിനിഷ് ആക്കി കളയുമെന്ന് എനിക്ക് മനസ്സിലായി. സോ അടുത്ത് പോയി ഞാൻ ലൂട്ടൊക്കെ നോക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് അമ്മയൊക്കെ ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഏഞ്ചൽ അടി തുടങ്ങി. ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ ബാറ്റ് എടുത്താണ് വീശിയത്, പിന്നീട് അടുത്താണ് വീണ്ടും ഞാൻ കില്ല് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ, പൊളി പൊളി എന്ന് പറഞ്ഞാൽ അങ്ങനെ 12 കില്ല് എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ബുയ വന്നിട്ടുണ്ട് ഗൈസ്. ബുയ പൊളി മാച്ച് ആയിരുന്നു. പൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മാച്ച്, കാരണം ഏഞ്ചൽ കിടലായിട്ട് തന്നെ സപ്പോർട്ട് തന്നിട്ടുണ്ട്. സോ 2 girl power, അതായത് ഗേൾ ഡുവോ ഉണ്ടെങ്കിൽ എങ്ങനെ ഒഴിക്കും എന്നുള്ളൊരു പവറാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോഴേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്തൊക്കെ വന്ന് നിൽക്കടി, ഒന്ന് വീഡിയോയിലൊക്കെ വരട്ടെ, സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് എനിക്കൊന്ന് വീഡിയോയിലിടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞ പുള്ളിക്കാരെയൊക്കെ വിളിച്ച് വരുത്തി. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാം, മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഗിഫ്റ്റും അലോക്കും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നവരോട് നമുക്ക് ഇവിടെ ഗിവ് അവേ നടക്കുന്നുണ്ട് ഈ ചാനലിലൂടെ. സോ ഗിവ് അവേ ഡീറ്റെയിൽസിനായി ഇതിന് മുന്നത്തെ വീഡിയോ ഉണ്ട്, ആ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ അതും കൂടെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക. സോ ഗൈസ്, ഇതുപോലുള്ള വളരെ രസകരമായ വളരെ കിടിലോസ്കി കിടിലമായ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.